ഇഴ കിടക്കുന്ന ഒരു കൊലപാതക കഥയിലേക്കാണ് തിരുവനന്തപുരത്തെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് അജികുമാറിന്റെ മരണത്തിന് പിന്നാലെ രണ്ട് സുഹൃത്തുക്കളും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു മദ്യപാനത്തിനിടെ സുഹൃത്തുക്കളാണ് അജികുമാറിനെ കൊലപ്പെടുത്തിയത് ഇതേ തുടർന്നുള്ള തർക്കത്തിന് പിന്നാലെയാണ് മറ്റ് രണ്ടുപേരും മരിച്ചത് എന്നും പോലീസിൽ നിന്ന് വിവരം ലഭിക്കുന്നുണ്ട് അരുൺകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും അരുൺ ഒറ്റ കേൾവിക്ക് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള അത്ര സങ്കീർണമാണെന്ന് തോന്നുന്നു ഈ കേസ് എന്താണ് പോലീസ് ഏറ്റവും ഒടുവിൽ പ്രതികളെയൊക്കെ ചോദ്യം 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 ചെയ്യലിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നൽകുന്ന വിവരങ്ങൾ ആരും അബജോത് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥൻ അജി കുമാറിനെ കൊലപ്പെടുത്തിയതാണെന്നും അത് ഈ കൊലപാതകം ചെയ്തത് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത മറ്റൊരു സുഹൃത്തായ ബിൻരാജാണെന്നും ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു ആ ബിൻരാജിന്റെ ബിൻരാജ് ഒരു ജിം ട്രെയിനറാണ് ഈ ബിൻരാജിന്റെ ജിമ്മ ആ സ്ഥാപനത്തിൽ നിന്നും കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി അതുപോലെ തന്നെ അന്ന് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കൊലപാതകം നടത്തിയ ശേഷം വീട്ടിൽ പോയി കത്തി കഴുകിയിട്ടുണ്ട് അവിടുത്തെ രക്തക്കറകൾ അതുപോലെ വാഹനത്തിലെ രക്തക്കറ എല്ലാം തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇനി ശാസ്ത്രീയ പരിശോധനാ ഫലം വരാനുണ്ട് അജികുമാർ കുത്തേറ്റാണ് മരിച്ചതെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ മുൻകാല വൈരാഗ്യമുണ്ടായിരുന്നു മദ്യപാനത്തിനിടയിൽ വാക്കുതർക്കമുണ്ടായി അതാണ് കുത്തികൾക്കാ ഈ കുത്തിക്കൊല്ലാൻ ബിൻരാജ് ഈ അജിയെ കുത്താൻ ഇടയായ സാഹചര്യം എന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ഈ സംഭവം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറെ ദുരൂഹത ഉയർത്തുന്ന സംഭവമാണ് തിങ്കളാഴ്ച രാവിലെയാണ് പൊതുപരാമത്ത് വകുപ്പിലെ ആലപ്പുഴയിൽ ജോലി ചെയ്യുന്ന പൊരുമാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള അജികുമാറിന്റെ മൃതദേഹം വീട്ടിന്റെ വരാന്തയിൽ കണ്ടെത്തുന്നത് അന്നേ ദിവസം വൈകുന്നേരം ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഈ ഇൻക്വസ്റ്റ് മറ്റുമൊക്കെ നടത്തി ഇതൊരു കൊലപാതകമാണെന്ന് സംശയിക്കുകയും പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു അപ്പം തിങ്കളാഴ്ച വൈകുന്നേരം ഈ അജികുമാറിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള അദ്ദേഹം തനിച്ചാണ് താമസം അദ്ദേഹത്തിന് ഒരു സംഘം ഒരു കുറേ സുഹൃത്ത് വലയമുണ്ട് ആ മദ്യപസംഘത്തിൽപ്പെട്ടവർ തിങ്കളാഴ്ച വൈകുന്നേരം വീണ്ടും ഒത്തുചേരുകയും മദ്യപിക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഒരാൾ മറ്റു രണ്ടുപേരെ വാഹനം പിടിച്ച് വാഹനം പിടിച്ചു അതിൽ ഒരാൾ കൊല്ലപ്പെട്ടു ആ വാഹനം ഓടിച്ച സജീവ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് കൊല്ലപ്പെട്ട ഒരു പ്രമോദിനും അതുപോലെ തന്നെ മറ്റൊരു അജിക്കുമാണ് വാഹനാപകടത്തിൽ പരിക്കേറ്റത് പ്രമോദിപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് അജി കൊല്ലപ്പെടുകയും ചെയ്തു ആ വാഹനം ഓടിച്ച സജീവ് ഇപ്പോൾ കല്ലമ്പലം സ്റ്റേഷൻ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ് ഈ ചോദ്യം ചെയ്ത് ഈ അന്വേഷണം നടന്നു വരുന്നതിനിടെയാണ് ഇന്ന് ചൊവ്വാഴ്ച പുലർച്ചെയോടുകൂടി ഈ കൊലപാതകം നടത്തിയെന്ന് സംശയിക്കുന്ന ബിൻരാജ് കെ എസ് ആർ ടി സി ബസ്സിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ രണ്ട് രണ്ട് കൊലപാതകവും ഒരു ആത്മഹത്യ പോലീസിന് മുമ്പിലുണ്ട് എന്തായാലും ഈ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഈ ബാക്കി രണ്ട് സംഭവങ്ങളും കൊലപ്പെടുത്തി സജീവ് സജീവ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അങ്ങനെയല്ലേ അതെ തീർച്ചയായും കാരണം ഈ അജിത്തിന്റെ കൊലപാതകത്തിൽ ദുരൂഹത നിൽക്കുകയായിരുന്നു അപ്പോൾ വൈകുന്നേരം ഈ ഈ പറയുന്ന കൊല്ലപ്പെട്ട പൊതുമരാമത്ത് ഉദ്യോഗസ്ഥൻ അജിത്തിൻ്റെ ഒരു സുഹൃത്ത് സംഘം സുഹൃസംഘം സംഘം വീണ്ടും അന്നേ വൈകുന്നേരം തിങ്കളാഴ്ച വൈകുന്നേരം സംഘ സംഘ സംഘടിക്കുകയാണ് അവർ മദ്യപിക്കുകയാണ് മദ്യപിച്ചപ്പോൾ ഒരു ചില ചില സുഹൃത്തുക്കൾക്ക് സംശയം എന്ന് പറയുന്നത് ഈ സജീവ് എന്ന് പറയുന്ന കൂട്ടത്തിലുണ്ടായിരുന്ന കഴിഞ്ഞ ദിവസം മദ്യപിക്കാനുണ്ടായിരുന്ന ഒരാളാണോ ഈ പറയുന്ന അജികുമാറിനെ കുത്തി കൊലപ്പെടുത്തിയെന്ന സംശയം ഈ ചില സുഹൃത്തുക്കൾക്ക് ഉണ്ടാവുകയും നാളെ പോലീസിന് ഇത് കാണിച്ചു കാരണം ഈ പറയുന്ന സജീവ് എന്ന് പറയുന്ന പിക്കപ്പ് വണ്ടി ഓട്ടിക്കുന്ന ഒരു സുഹൃത്ത് ഈ അജി ഈ പറയുന്ന കൊല്ലപ്പെട്ട അജികുമാറുമായി അവസാന നിമിഷത്തിൽ ഈ മദ്യപിച്ച് മദ്യപിച്ച് ഒരുമിച്ച് ഉണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾക്ക് വിവരം ലഭിച്ചു അതുകൊണ്ട് ഈ കുത്തി കൊലപ്പെടുത്തിയത് ഈ ആവാം എന്ന രീതിയിലുള്ള ഒരു വർത്തമാനം വരികയും പരസ്പരം വാക്കുതർക്കമൊക്കെ ആവുകയാണ് അതിനുശേഷം ഇവർ പിരിയുമ്പോൾ സജീവ് വാഹനം എടുത്ത് കുറച്ച് മുന്നോട്ടേക്ക് പോകുന്നു ഒപ്പമുണ്ടായിരുന്ന പേർ നടന്നു പോവുകയാണ് അപ്പോഴുണ്ടായിട്ടുള്ള ദേഷ്യവും അതുപോലെ തന്നെ സങ്കടവും എല്ലാം കൊണ്ടാണ് ഈ രണ്ടുപേരെയും വാഹനം ഇടിച്ച് തെറിപ്പിച്ചതെന്നാണ് സജീവ് ഇപ്പോൾ കല്ലമ്പലം പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അതിൽ ഒരാൾ തൽക്ഷണം മരിച്ചു മറ്റുള്ള ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് അപ്പോൾ ഈ പറയുന്ന സംഭവം നടന്ന് തന്നിലേക്ക് അന്വേഷണം വരുമെന്ന് ആയപ്പോഴാണ് ജിം ട്രെയിനർ ആയിട്ടുള്ള തലേ ദിവസം ഒപ്പം മദ്യപിക്കാൻ ഉണ്ടായിരുന്ന ബിംരാജ് പോയി ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്